എവിടെയും അവസ്ഥയെ പൂജിക്കുന്ന വ്യക്തിയെയല്ല. പലപ്പോഴും അവസ്ഥ മറന്ന് വ്യക്തി തന്നെയാണ് പൂജിച്ചതെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒരാൾ വണങ്ങിയാൽ, ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഒരാൾ വണങ്ങിയാൽ, ഒരു രാഷ്ട്രപതിയെ കണ്ടൊരാൾ വണങ്ങിയാൽ, ഒരു സന്യാസിയെ കണ്ടു വണങ്ങിയാൽ, ആ വണങ്ങുന്നത് ആ വ്യക്തിയെയല്ല, നാമരൂപാങ്കിതമായ വ്യക്തിയെയല്ല, അവസ്ഥയെയാണ് വണങ്ങുന്നത്. അത് അയാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിത്യദുഃഖത്തിന് കാരണമാവും. ഘോഷയാത്രയ്ക്ക് ഒരു ആനയെ അവരന്വേഷിച്ചു പോയി, കിട്ടിയില്ല. ആനയെ കിട്ടാവുന്നപ്പോൾ ആളുകളെല്ലാം കൂടെ കുതിര ആയാലും മതി എന്ന് വിചാരിച്ചു, ഒരു കുതിരയെ തപ്പി. കുതിരയെയും അന്ന് കിട്ടിയില്ല. എല്ലാ കുതിരയും ഓരോ എഴുന്നള്ളത്തിനൊക്കെ പോയിരിക്കുകയാണ്. സാധനം കുതിരയുടെ ഏതാണ്ട് ഷേപ്പ് വരുന്നൊരു കോവർ കഴുതയെ സംഘടിപ്പിച്ചു. ഒരു ശിവലിംഗമൊക്കെ ഈ കോവർ കഴുതയുടെ മുകളിൽ വെച്ച് അലങ്കരിച്ച് കോവർ കഴുതയെ പട്ടൊക്കെ ഉടുപ്പിച്ച് നല്ല ഗംഭീരമായി ചന്ദനമൊക്കെ തൊടിയിപ്പിച്ച് വളരെ മുഖമൊക്കെ നന്നായി എഴുതി ഇങ്ങനെ എഴുന്നള്ളിക്കുകയാണ്. കുടയൊക്കെ ചൂടി വളരെ ഇതായിട്ട് കഴുത ദൈവമായിട്ട് വരുന്ന പോലെ ഇങ്ങനെ വരിക. അപ്പം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കുറച്ച് ദൂരമായപ്പോൾ ആളുകളൊക്കെ ഇതിനെ വന്ന് നമസ്കരിക്കുന്നു, ആളുകൾ ഇതിനൊക്കെ മാലയിടുന്നു, ആളുകൾ ഗംഭീരമായി ഇതാകുന്നു. അപ്പം കഴുത കുറേ കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഇത്രയും പൂജ വാങ്ങുന്ന ഞാൻ എന്തിനാണ് ഈ ശിവലിംഗം ചുമക്കുന്നത്? എനിക്ക് ഇത്രയും പൂജ ലഭിക്കുന്നുണ്ട്, ഇതൊന്ന് കുടഞ്ഞ് സാധനം താഴെയിട്ടു. പിന്നെ ജനം അങ്ങ് അടി തുടങ്ങി. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഓവർ കഴുതയാണ്. അവസ്ഥയ്ക്ക് ലഭിക്കുന്ന പൂജകൾ തൻ്റെ വ്യക്തിപരമായ നേട്ടമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കഴുതകൾ മാത്രമാണ് നമ്മൾ. സന്യാസത്തെ ഒരാൾ പൂജിക്കുന്നത് കാണുമ്പോൾ സന്യാസി സ്വയം അത് തന്നെയാണെന്ന് ഏറ്റെടുത്താൽ അവൻ ഈ കഴുതയുടെ വർഗത്തിലാണ് വിടുക. ഭരണാധികാരി ആ സ്ഥാനത്തെ ആരെങ്കിലും പൂജിക്കുന്നത് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അയാളും ഈ കൂട്ടത്തിൽ തന്നെയാണ് പെടുക. തീർച്ചയായും. ഒരു പുരോഹിതനെയോ ഒരു പുരോഹിത സമൂഹത്തെയോ ആരെങ്കിലും പൂജിക്കുന്നുവെങ്കിൽ അത് ആ അവസ്ഥയ്ക്ക് കിട്ടുന്ന പൂജയാണ്. ഒരാൾ അച്ഛനായിരിക്കെ പൂജിക്കുന്നത് അച്ഛൻ എന്നുള്ള അവസ്ഥയെ പൂജിക്കുകയാണ്. അത് നീലാണ്ടനെ പൂജിക്കുകയാണെന്നോർത്ത് നീലാണ്ടൻ മക്കളോട് തട്ടിക്കയറാൻ തുടങ്ങിയാൽ ചിലപ്പോൾ മക്കൾ പോടാ അച്ഛ എന്ന് പറഞ്ഞു പോകും. അന്ന് എന്നെ നിന്ദിച്ചു, അച്ഛനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആളുകൾ പലപ്പോഴും ഉന്നതന്മാരുടെ ചിത്രങ്ങളും വഹിച്ച് ഘോഷയാത്രകൾ നയിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്ന അവർക്ക് നേരെ എറിയുന്ന കല്ലുകൾ ആ ചിത്രങ്ങളിൽ കൊള്ളിച്ചിട്ട് അവർ പറയും, ഈ ചിത്രത്തിൽ എറിഞ്ഞു. അത് മിക്ക കലാപങ്ങളുടെയും ഉറവിടം അങ്ങനെയാണ്. ഘോഷയാത്രകൾ കല്ലെറിഞ്ഞു. എറിയുന്നതിൽ പങ്കെടുത്തവൻ്റെ കൊള്ളിക്കരുതാഴികയ്ക്ക് നേരെയാണ്. ഈ ഒരു സത്യം നമ്മൾ പലപ്പോഴും അറിയാറില്ല. ലോകത്തെവിടെയും പൂജ കിട്ടുന്നത് അവസ്ഥയ്ക്കാണ്.